السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. سهودرنغلي لا إله إلا الله إن كلمة الشهادة أنجيكنا أوري مسلم دبركيابكنا أوري مسلم أمد جيبدتل أوريواكيندا كارينغلوند അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളുമുണ്ട്. അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട നാല് വിഷയങ്ങൾ എന്തെല്ലാമാണ് എന്ന് മുൻപുള്ള ദർസുകളിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് സ്ഥിരീകരിക്കുന്ന, അത് ചൊല്ലിയ ഒരു വ്യക്തി ജീവിതത്തിൽ കൊണ്ടുവരേണ്ട സുപ്രധാനമായ നാല് കാര്യങ്ങളുണ്ട്. ആ നാല് കാര്യങ്ങൾ ഇനിയുള്ള ദർസുകളിൽ വിശദീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ ആദ്യം പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് ഇൽ ഇഖ്ലാസ്, അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ ചെയ്യുക എന്നത്. സർവ്വ ആരാധനകളും അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കുക എന്നത്. അവൻ്റെ ഇബാദത്തുകളിൽ ഒരു ഇബാദത്തിലും അള്ളാഹുവല്ലാത്തവർക്ക് യാതൊരു പങ്കുമുണ്ടാകാൻ പാടില്ല. ഇബാദത്തുകൾ അനേകമുണ്ട്. ഹൃദയത്തിൽ ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്. ഉദാഹരണത്തിന് തവക്കുൽ, ഭരമേൽപ്പിക്കുക എന്നത്. അതുപോലെ തന്നെ സ്നേഹം ഇബാദത്താണ്, ഭയം ഇബാദത്താണ്, പ്രതീക്ഷ ഇബാദത്താണ്, പശ്ചാത്താപം, തിന്മകളിൽ നിന്ന് പാപമോചനം തേടുക എന്നത് ഒരു നിലക്ക് ഹൃദയത്തിന് ഇബാദത്താണ്. ഇങ്ങനെ അനേകം ഇബാദത്തുകൾ ഹൃദയത്തിൽ സംഭവിക്കുന്നതുണ്ട്. അത് അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പാടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു മുസ്ലിം അള്ളാഹുവിനെയാണ് അങ്ങേയറ്റം സ്നേഹിക്കേണ്ടത്, അള്ളാഹുവിനെയാണ് അങ്ങേയറ്റം ഭയക്കേണ്ടത്, അള്ളാഹുവിനെയാണ് അങ്ങേയറ്റം പ്രതീക്ഷ വെക്കേണ്ടത്, അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല അവനോട് മാത്രമാണ് തിന്മകളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടത്, പൊറുക്കലിനെ ചോദിക്കേണ്ടത്. ഇതെല്ലാം ഹൃദയത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ചിലതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ നാവുകൊണ്ടുള്ള ഇബാദത്തുകളുണ്ട്. പ്രാർത്ഥന നാവുകൊണ്ടുള്ള ഇബാദത്തുകളിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന. അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ. സഹായതേട്ടം ഇബാദത്താണ്. സൂറത്തുൽ ഫാത്തിഹയിൽ എല്ലാ നിസ്കാരത്തിലും നമ്മൾ പറയുന്നു, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞു, വ ഇദാ സഅൽത ഫസ്അലില്ലാ വ ഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ ചോദിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനോട് സഹായത്തേട്ടം ഇബാദത്താണ്, അത് അള്ളാഹുവിനോടാണ് നിർവഹിക്കേണ്ടത്. ഇസ്തിഗാസ, പ്രയാസഘട്ടങ്ങളിൽ സഹായം ചോദിക്കുക എന്നത് ഇബാദത്താണ്. ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടക്കുന്നതിന് മുൻപ് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. സഹാബികൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ധാരാളമായി കൈകൾ ഉയർത്തിയതിനാൽ അവിടുത്തെ തോളിലുണ്ടായിരുന്ന മുണ്ട്, അവിടുത്തെ മേൽമുണ്ട്, അത് അവിടുത്തെ തോളുകളിൽ നിന്ന് ഉതിർന്ന് താഴോട്ട് വീഴുകയും ചെയ്തു. ആ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് സഹായത്തേട്ടം നടത്തിയ സന്ദർഭം. സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ നാവുകൊണ്ടുള്ള ഇബാദത്തുകളുണ്ട്, ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്. നിസ്കാരം അതിൻ്റെ ഉദാഹരണമാണ്, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് നിസ്കരിക്കാൻ പാടുള്ളൂ. നോമ്പ് ശരീരാവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്താണ്. സകാത്ത്, ഹജ്ജ് ഇതെല്ലാം ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ്. അതുപോലെ തന്നെ ബലിയർപ്പിക്കുക എന്നത് അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പാടുള്ള ഇബാദത്താണ്. ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കൗസറിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്ന അഅതൈനാകൽ കൗസർ
فَصَلِّ لِرَبِّكَ وَانْحَرُ നാം നിനക്ക് കൗഥർ എന്ന അറിവ് നൽകിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലെ. അതുകൊണ്ട് അള്ളാഹുവിനായി നിസ്കരിക്കുക, അവന് വേണ്ടി മാത്രമായി നിസ്കരിക്കുക. വൻഹർ, അള്ളാഹുവിന് വേണ്ടി മാത്രമായി നീ ബലിയർപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുൽ ഇന്ന സലാതി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ റസൂലെ പറയുക, എൻ്റെ നിസ്കാരവും ബലികർമ്മങ്ങളും എൻ്റെ ജീവിതവും മരണവും അള്ളാഹു നിനക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ശരീരാവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്തുകളിൽ ചിലതാണ് ഈ പറഞ്ഞത്. സുജൂദ് അള്ളാഹുവിന് മുന്നിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. റുകൂഉ് അള്ളാഹുവിന് മുന്നിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ഹൃദയത്തിലാകട്ടെ, നാവുകൊണ്ടാകട്ടെ, ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ടാകട്ടെ, നാം ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വതആല അവനു വേണ്ടി മാത്രമാക്കുക എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. ഇതാണ് സ്ഥിരീകരിക്കേണ്ട നാല് കാര്യങ്ങളിൽ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിം അത് ഉച്ചരിക്കുന്നതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആലയെ അങ്ങേയറ്റം ആദരിക്കുന്നവനായിരിക്കണം. അള്ളാഹുവിൻ്റെ ദീനിനെ ബഹുമാനിക്കുന്നവരായിരിക്കണം. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനോടെല്ലാം ആദരവും ബഹുമാനവും പുലർത്തുന്നവനായിരിക്കണം. ഈ ആദരവ്, ഈ ബഹുമാനം, ഈ സ്നേഹം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിൻ്റെ അടിസ്ഥാനപരമായ ബാക്കി പത്രമാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുന്നു, അള്ളാഹുവിനെ ആദരിക്കുന്നില്ല, അള്ളാഹുവിനോട് ബഹുമാനമില്ല, അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ ബഹുമാനമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബഹുമാനം കാണിക്കുന്നില്ല, ഇസ്ലാമിനോട് ബഹുമാനം കാണിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവേശിച്ചിട്ടില്ല. ദീൻ അതിനോട് ആദരവും ബഹുമാനവും പുലർത്തുക എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിൻ്റെ അടിസ്ഥാനപരമായ തേട്ടങ്ങളിൽപ്പെട്ടതാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബലികർമ്മങ്ങൾ, അതിന് ബലിയായി നൽകപ്പെടുന്ന ബലിമൃഗങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ആ ബലിമൃഗങ്ങളെ നന്നായി ശ്രദ്ധിക്കുകയും പരിചരിക്കുകയും അതിനെ പരിഗണിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിൻ്റെ മഹത്തരമായ ഇബാദത്തുകളിൽപ്പെട്ട, തഖ്വയുടെ അടയാളങ്ങളിൽപ്പെട്ട കാര്യമായിട്ടാണ് അള്ളാഹു എണ്ണിയിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ഹജ്ജിന് ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒട്ടകങ്ങൾ, അതല്ലെങ്കിൽ ബലിമൃഗങ്ങൾ, അവയെ ദീനിൻ്റെ ഭാഗമായ ഒരു വസ്തുവാണല്ലോ ഇത് എന്നത് കാരണത്താൽ അവയെ ബഹുമാനിക്കുന്നത് തഖ്വയുടെ ഭാഗമാണ്. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങളെ ഒരാൾ ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ, അതിനോട് ആദരവ് പുലർത്തുന്നുണ്ട് എങ്കിൽ അത് ഹൃദയത്തിലെ തഖ്വയുടെ ഭാഗമാണ്. അപ്പോൾ അള്ളാഹുവിനോട് ബഹുമാനമുണ്ടായിരിക്കണം. അവനെക്കുറിച്ച് പറയേണ്ടത് സാധാരണ മറ്റ് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് പറയുന്നത് പോലെ ആകാൻ പാടില്ല. റസൂലുള്ളയുടെ ബഹുമാനമുണ്ടായിരിക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം, അതിനോട് ബഹുമാനമുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ, അതിനോട് ബഹുമാനമുണ്ടായിരിക്കണം. സഹാബിമാർ, അവരോട് ബഹുമാനമുണ്ടായിരിക്കണം. എന്താണ് അതിനെല്ലാമുള്ള കാരണം? അതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടതാണ്. അതിനോടെല്ലാം ആദരവ് പുലർത്തുക എന്നത് ഈമാനിൻ്റെ അടിത്തറകളിൽപ്പെട്ടതാണ്. അപ്പോൾ ചില ആളുകൾ കാണാം, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചിട്ടുണ്ട്, പക്ഷേ ദീനിൻ്റെ ഒരു കാര്യത്തോടും യാതൊരു ബഹുമാനവുമില്ല. അതിനെ പുച്ഛത്തോടുകൂടി കാണുന്ന, പരിഹാസത്തോടുകൂടി കാണുന്ന, കളിയാക്കുന്ന ആളുകൾ, അത് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ ലക്ഷണമല്ല, നിഫാഖിൻ്റെ, കപട വിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു തൗബയിൽ അവതരിപ്പിച്ച ഒരു ആയത്തുണ്ട്. ആ ആയത്ത് അവതരിക്കാൻ ഒരു സാഹചര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ, അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിനിടയിൽ അവർ ഒരു സ്ഥലത്ത് തമ്പടിച്ചപ്പോൾ കൂട്ടത്തിലിരിക്കുന്ന ഒരാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന റസൂലുള്ളയിൽ നിന്ന് ഖുർആൻ പഠിക്കുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും അത് മനഃപാഠമാക്കുകയും അത് ഹിഫ്ളാക്കുകയും അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ചില ആളുകൾ, ഖുറാഉകൾ, അങ്ങനെ കുറച്ചാളുകളുണ്ട്. ഈ മനുഷ്യൻ, അയാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടൊപ്പമുള്ള ഈ ഖുറാഉകൾ, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി മാത്രമേ മാറിയിരിക്കുന്ന ഈ കൂട്ടർ, അവരെക്കാൾ തീറ്റക്കൊതിയന്മാരായ, പേടിത്തൊണ്ടന്മാരായ, നിലവാരമില്ലാത്ത ആളുകൾ അവരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവൻ ഖുർആൻ പഠിക്കുന്ന ഈ ആളുകളെ പരിഹസിച്ചുകൊണ്ട്, പുച്ഛിച്ചുകൊണ്ട്, നിസ്സാരവൽക്കരിച്ചുകൊണ്ട്,
താഴ്ത്തി കെട്ടിക്കൊണ്ട് സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ സഹാബികളിൽ ഒരാൾ പറഞ്ഞു, മാ അറാക ഇല്ല മുനാഫിഖാൻ, നീ ഒരു മുനാഫിഖാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കാര്യം ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക തന്നെ ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യം പറയുന്നതിന് വേണ്ടി സഹാബി അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നടന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ അവിടേക്ക് എത്തുന്നതിന് മുൻപ് ഞാൻ കാണുന്നത് ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു ആയത്ത് അവതരിപ്പിച്ചതായിട്ടാണ്. ഏതാണ് ആയത്ത്? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഈ പറഞ്ഞ വ്യക്തിയോട് അല്ലെങ്കിൽ അവനെപ്പോലുള്ള ആളുകളോട് ചോദിച്ചാൽ, നേരത്തെ റസൂലുള്ളയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ പരിഹസിച്ച വ്യക്തിയുണ്ടല്ലോ, അതേപോലുള്ള ആളുകളോട് നീ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ കളിക്കുകയായിരുന്നു, തമാശ പറയുകയായിരുന്നു എന്ന് അവർ പറയും. ഖുൽ, അള്ളാഹുവിൻ്റെ റസൂലെ ചോദിക്കുക, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ, അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്തുകളെ കൊണ്ടും അവ കൊണ്ടാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? അതിനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? അതിനെയാണോ നിങ്ങൾ തമാശയാക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് മറുപടിയായി പറയുന്നു, ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനികും, ലാ തഅതദിറു, നിങ്ങളിനി ഒരു ഒഴിവുകഴിവും പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങൾ മുഅ്മിനീങ്ങളായിരുന്നു എന്നതിന് ശേഷം നിങ്ങളിതാ കാഫിറുകളായി തീർന്നിരിക്കുന്നു, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ, അതിനെ പരിഹസിക്കുക എന്നതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉച്ചരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടയാളത്തിൽ പെട്ടതല്ല. ചില ആളുകൾ അവർ വളരെ നിസ്സാരമായി ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നത് കാണാം. ഖുർആനിലെ ആയത്തുകളെ കളിയാക്കുന്നവർ, ഹദീസിനെ കളിയാക്കുന്നവർ, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരിഹസിക്കുന്നവർ, ചില ആളുകൾ അവർ ദീനിൻ്റെ അടയാളങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു മനുഷ്യൻ അയാളെ കണ്ടാൽ അയാൾ ദീൻ പുലർത്തുന്നു എന്നതിൻ്റെ പേരിൽ അയാളെ കളിയാക്കും. യഥാർത്ഥത്തിൽ ആ പരിഹാസം ആ വ്യക്തിയുടെ മേലേക്കല്ല എത്തുന്നത്, മറിച്ച് ദീനിലേക്കാണ്. ചില ആളുകൾ താടിയെ കളിയാക്കും, വസ്ത്രത്തെ കളിയാക്കും, രൂപത്തെ കളിയാക്കും. എന്തിൻ്റെ പേരിലാണ്? അവൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് അവൻ ദീൻ പിൻപറ്റുന്നു എന്നതാണ് അവൻ്റെ മനസ്സിൽ പരിഹസിക്കാനുള്ള കാരണമായി തീരുന്നത്. അത് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച ഒരു മുസ്ലിമിൽ നിന്ന്, ചിന്തിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും സംഭവിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ദീൻ അതിനെ ബഹുമാനിക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത സദസ്സിൽ സഹാബിമാർ ഇരുന്നിരുന്നതിനെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം. എങ്ങനെയായിരുന്നു അവർ റസൂലുള്ളയുടെ സദസ്സിൽ ഇരുന്നിരുന്നത്? കഅന്നഅലാ റുഊസിഹിം ത്വൈർ, അവരുടെ തലക്കുമുകളിൽ പാറിപ്പോകാതെ പിടിച്ചു വെക്കാൻ അവരുദ്ദേശിക്കുന്ന ഒരു കിളി, ഒരു പക്ഷി അവരുടെ തലക്കുമുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ, അങ്ങനെ ശ്രദ്ധയോടുകൂടിയായിരുന്നു അവരിരുന്നിരുന്നത്. റസൂലുള്ളയോടുള്ള ബഹുമാനം കാരണത്താൽ, ആദരവ് കാരണത്താൽ, ദീൻ പഠിക്കാനുള്ള അവരുടെ ശ്രദ്ധ കാരണത്താൽ, സഹാബിമാരിൽ ചിലർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് ശേഷം അവരോട് ചില ആളുകൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രൂപം എന്തായിരുന്നു, ഞങ്ങൾക്ക് പറഞ്ഞു നൽകാമോ? സഹാബിമാരിൽ ചിലർ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്നോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു നൽകാൻ കഴിയില്ല. കാരണം അവിടുത്തോടുള്ള ബഹുമാനം കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. സഹാബിമാരുടെ ചരിത്രമാണിത്, അവരുടെ ആദരവാണിത്. സഹാബിമാരിൽപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാരായിരുന്ന, അള്ളാഹുവിൻ്റെ ദീനിൽ വലിയ അവഗാഹമുണ്ടായിരുന്ന സഹാബിമാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അവിടുത്തെ പേര് പറഞ്ഞാൽ അവരുടെ മുഖം വിവർണമാകുമായിരുന്നു, റസൂലുള്ളയെ ഓർത്തുകൊണ്ട് അവിടുത്തോടുള്ള ആദരവ് കാരണത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിക്കൊണ്ട് ഹദീസ് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് പറയാൻ അവരോട് പറഞ്ഞാൽ അവരുടെ മുഖം വിവർണമാകും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വൃദ്ധനായപ്പോൾ നടക്കുന്നതിന് വേണ്ടി ഒരു ഊന്നുവടി ഉണ്ടായിരുന്നു, ഹദീസ് പറയാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ കൈ വിറക്കുമായിരുന്നു എന്നാൽ. ആദരവ് കാരണത്താൽ ദീനിനെ ആദരിക്കണം, മസ്ജിദുകൾ ആദരിക്കപ്പെടണം,
ഖുർആൻ ആദരിക്കപ്പെടണം, മുസ്ഹഫ് ആദരിക്കപ്പെടണം, പണ്ഡിതന്മാർ ആദരിക്കപ്പെടണം, സഹാബിമാർ അവർക്കെല്ലാം മുകളിൽ ആദരിക്കപ്പെടണം, ഇമാമുമാർ ആദരിക്കപ്പെടണം. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദരവോടുകൂടി മാത്രമാണ് അതിനെ പരിഗണിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. ദീനിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ബഹുമാനവും ശ്രദ്ധയും പേടിയും അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചുള്ള ഓർമ്മയും ഉണ്ടാകണം. അതല്ലാതെ എല്ലാ സംസാരങ്ങളും എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് പോലെ, നാട്ടിലെ അങ്ങാടി വിഷയങ്ങൾ സംസാരിക്കുന്നത് പോലെ, എന്ത് കാര്യവും ചർച്ച ചെയ്യുന്നത് പോലെ ദീനിൻ്റെ കാര്യമെടുക്കാൻ പാടില്ല. അതിനോട് ആദരവുണ്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉച്ചരിച്ചവൻ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടും അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടും ബഹുമാനം പുലർത്തുക എന്നത് ഈ വാക്കിൻ്റെ അർത്ഥങ്ങളിൽപ്പെട്ടതാണ്. അത് അവൻ്റെ ഹൃദയത്തിൽ അവൻ കൊണ്ടുവരേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.